എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യണം? നമുക്ക് എന്റെ ഒന്ന് എടുത്തൂടെ? ഇരി ഇരി, ആവശ്യമുള്ള വെട്ടി വിഴുങ്ങിക്കൊണ്ടിരി. അതെ, സഞ്ജനയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? എടോ, സഞ്ജന ഇല്ലാതെ ഒരു ഷോട്ടും പോലെ ഇല്ല ഈ സീനിൽ. അവൾ വേണ്ട, എന്നിട്ട് തുടങ്ങാം. ഒരു ഐഡിയ ഉണ്ട്. എന്ത്? സഞ്ജനയുടെ ഡൂപ്പ് നമുക്ക് കിട്ടാലോ, നന്നായിരിക്കും. എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആര്? കൂതറ തങ്കമ്മ. എന്ത്? എണീക്കണോ? വലിയ വിവരമുണ്ടോ? അബ്സല്യൂട്ട്ലി റൈറ്റ്. ഞാൻ മണ്ടൻ തന്നെയല്ലേ. വിവരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? കാശ് മുടക്കണം, ഇംഗ്ലീഷ് ഇത്രയും കേൾക്കണം. ഡേടാ, ഇങ്ങ് വാ. ഇതെവിടെ കൊണ്ടുപോകണം? ആദ്യം സഞ്ജന വന്ന് ഷോട്ട് എടുത്തതിന് ശേഷം വല്ലതും കൊടുത്താൽ മതി കേട്ടാ. പോ. അന്നേ ഞാൻ പറഞ്ഞതാ, നായികയായിട്ട് സഞ്ജന വേണ്ടാന്ന്. അതെങ്ങനെ? ഈ ഡയറക്ടർക്ക് ഷോട്ട് വരണമെങ്കിൽ സഞ്ജന തന്നെ അഭിനയിക്കണമല്ലോ. ഇക്കണക്കിന് പോയ ഈ പടത്തിന്റെ വ്യാജ സീഡി ഞാൻ തന്നെ ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തായി? ഞാൻ സഞ്ജനയുടെ വീട്ടിൽ അന്വേഷിച്ചു, അതിരാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോയെന്നാ പറഞ്ഞത്. പിന്നെന്തേ, അവൾ ആവിയായി പോയാ? കണ്ട, അടിക്കണ്, എടുക്കണില്ല. ഓക്കെ, അപ്പോ വിമൽ റോയ് അറിയില്ല എങ്കിൽ ഞാനൊരു പഴയ കഥ പറയാം. ഗോവയിലെ പ്രസിദ്ധനായ മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, സുന്ദരിയായ മോഡൽ ലീലാമ, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, തീവ്രമായ പ്രേമം. വിമലിന്റെ തികച്ചും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നുവെങ്കിലും ലീലയുടെ കണ്ണവന്റെ സമ്പത്തിലും അവൻ വഴി നേടാവുന്ന പ്രശസ്തിയിലും മാത്രമായിരുന്നു. അവളുടെ സ്വാർത്ഥത വിജയിച്ചു. പുതിയ പുതിയ ഓഫറുകളും കണക്ഷൻസും വന്നപ്പോൾ ലീല വിമലിനെ തഴയാൻ തീരുമാനിച്ചു. നിഷേധിക്കണ്ട മാഡം, ഞാനെല്ലാം അന്വേഷിച്ചറിഞ്ഞു. മരിച്ചയാളുടെ ഫോട്ടോയുമായി നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോൾ അയാൾ അറിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു അയാളെ നിങ്ങൾക്കറിയാമെന്ന്. എനിക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിൽ സഞ്ജന, ആ അമ്മയെ അറിയുമെന്ന് നോക്കിയേ. ഇവിടെ തന്നെ എന്റെ മോനെ ഇല്ലാതാക്കിയത്. സർ, DYSP എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടി ചുമതലയുള്ള കേസാ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രസിദ്ധിയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇറ്റ് ഇസ് ടൂ മച്ച്. തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ സർ, ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ദിനേശൻ പരാതിയുമായിട്ട് എന്റെ സ്റ്റേഷൻ വന്നിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ലൊക്കേഷനിൽ എത്തും മുമ്പ് സഞ്ജനയെ തട്ടിക്കൊണ്ടുപോയെന്ന്. ഓ, അങ്ങനെ തട്ടിക്കൊണ്ടു പോവുക എന്നല്ലല്ലോ നമ്മൾ പോലീസുകാർ പറയാറുള്ളത്. കസ്റ്റഡിയിൽ എടുക്കാന്നല്ലേ. അങ്ങനെയല്ലേ, എന്റെ പെർമിഷൻ വാങ്ങിയിട്ടാ അയാൾ അത് ചെയ്തത്. സഞ്ജനയ്ക്ക് കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം എന്ന് അയാൾ എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൃത്യമായ ദിശയിലാണ് സത്യനാഥൻ അന്വേഷണം നടത്തുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തലചിറ്റി വീണ സഞ്ജന ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. തന്നെയുമല്ല, സ്ട്രോങ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടിയിട്ട് ആ കുട്ടിയെ ചോദ്യം ചെയ്യാവൂന്ന് ഞാൻ അയാൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. എന്റെ പ്രമോഷൻ പദ്ധതി ഉമ്മ ഉമ്മ ഉമ്മ. എന്താടാ നിന്റെ കയ്യില്? കയ്യിലോ? ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെന്താ നീ അവിടെ പറയണേ? അതെ, പുതിയ വേഷം ഇടാനായിട്ട് CBI സേതുരാമയ്യനായിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ല മച്ചേ, കറക്റ്റ് മമ്മൂട്ടിയല്ല. ഓക്കെ ബൈ. എങ്ങനെയുണ്ട് സാർ എന്റെ കണ്ടുപിടുത്തം നോക്ക്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പുസ്തകങ്ങൾ ഈ ക്വാർട്ടേഴ്സിനകത്ത് കയറ്റാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ അതല്ല സാർ, ഇതൊന്ന് നോക്കിയേ. അപ്പൊ ഫോട്ടോ പ്രചരിച്ചത് ഇന്റർനെറ്റിലൂടെയാ? അതെ സർ, ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്നതുണ്ട് സാർ. എത്രയും വേഗം സൈബർ ക്രൈം സെല്ലിൽ കോൺടാക്ട് ചെയ്യണം. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഇന്റർനെറ്റിൽ എത്തിയതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ സാർ. ഏത് വേഷത്തിൽ സൈബർ ക്രൈം സെല്ലിൽ പോണം? ഇങ്ങനെ പോയാലോ? ഞാനും കണ്ടു ബുക്ക്. എനിക്കെല്ലാം മനസ്സിലായി മോനെ. എന്ത് മനസ്സിലായിന്ന്? നിനക്ക് കല്യാണ പ്രായമായിന്ന്.
എന്താ പേര്? ജയേഷ്. ജയേഷേ, സിനിമാ നടി സഞ്ജനയുടെ വിവാദമായ ഫോട്ടോസ് ഇവിടുത്തെ ഇന്റർനെറ്റിലൂടെ അല്ലേ പ്രചരിച്ചത്? എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ പൊന്നെ? ഐ ഡി പ്രൂഫ് ഇല്ലാതെ ആരും കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഗവൺമെന്റ് ഓർഡർ ഇല്ലേ? ഉണ്ട് സാർ, എല്ലാ രജിസ്റ്ററും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. എന്നത് നോക്കി പറടാ, കഴിഞ്ഞ മാസം 2/30 ഏത് മറ്റവന നിന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് അത് ഒപ്പിച്ചെന്ന്. ഞാൻ പറയാം സാർ, ഫ്രെയിം ന്യൂസ് സിനിമ വരികയുടെ സബ് എഡിറ്റർ ചന്ദ്രനാണ് ആ ഫോട്ടോസ് കൊണ്ടുവന്നത്. കിട്ടാനുള്ള കിട്ടി കഴിഞ്ഞപ്പോ കുട്ടിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ചന്ദ്രനാണ് സാറേ താരം. താനാണോ ഇതിന്റെ എം ഡി? എം ഡി മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ പത്രാധിപരും ഞാനാ. ഫ്രെയിം ന്യൂസ് ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് മുഴുവൻ അറിയും. ചന്ദ്രൻ ഒരു സബ് എഡിറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറേ. അയാളെ വിളി. ചന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ കാര്യം? പറയാം. ഇതാ സാറേ ചന്ദ്രൻ. ഈ ഫോട്ടോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചത് നിങ്ങളല്ലേ? അത് ദ്രോഹി. നീയൊക്കെ കൂടി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? എന്റെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോ ഞാനറിയാതെ എടുത്ത് ഇന്റർനെറ്റിൽ ഇടുക? സാറേ, സൈബർ ക്രൈമാ ഇത്. സൈബർ ക്രൈം. ഹലോ, സൈബർ ക്രൈം തെളിയിക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്, അതിന് വേറെ ആളുകൾ വരും. ഓ, എനിക്കറിയേണ്ട മറ്റൊരു കാര്യം. എന്താ സാർ? നിങ്ങളുടെ പേഴ്സണൽ ഫയലിലിരുന്ന ഫോട്ടോസ് നിങ്ങളറിയാതെ ഇയാള് പൊക്കി എന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ആ ഫോട്ടോസ് നിങ്ങളുടെ പേഴ്സണൽ ഫയലിലെത്തി? അതിപ്പോ ബബ പോലെ തന്നോട് കോഴിക്ക് തീറ്റിടാനല്ല പറഞ്ഞത്? പറയണം മിസ്റ്റർ ജനാർദ്ദനൻ, ആ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ. ഞാൻ പറയാം സാർ. വിമൽ റോയ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എന്നെ വിളിച്ചു, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു സാറേ. ജനാർദ്ദനൻ അല്ലേ? അതെ. എന്റെ കയ്യിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ഉണ്ട്. It's really explosive too. എന്ത് ഫോട്ടോകളാ ഉള്ളത്? മലയാള സിനിമയിലെ സൂപ്പർ നടി സഞ്ജനയുടെ ഹോട്ട് പിക്ചേഴ്സ്. നോ, ഞാൻ ഇത് വിശ്വസിക്കില്ല. ആ കുട്ടി അത്തരക്കാരിയല്ല. See this. It's a sample. How's it? ഈശ്വരാ. ഇനിയുള്ള ചിത്രങ്ങൾ ഇതിലും മനോഹരങ്ങളാണ്. മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അവൾ തുറന്നു കാട്ടാൻ മടിക്കുന്ന ശരീര സൗന്ദര്യം മുഴുവൻ പകർത്തിയെടുത്തിരിക്കുക. ഈ കവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയോ? യെസ്, 10 ലാക്സ്. അത് കിട്ടിയാൽ ആ നിമിഷം ഫോട്ടോസ്. നോ ബാർഗൈനിങ്. ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. അത്തരം ഫോട്ടോസ് ഫ്രെയിം ന്യൂസിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല, അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചതുമില്ല. ഒരു പത്രപ്രവർത്തനായ നിങ്ങൾ ഈ കാര്യം എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? ഇത്തരമൊരു കാര്യം പുറംലോകം അറിഞ്ഞാൽ സഞ്ജനയുടെ ഭാവി ഓർത്തിട്ടാ സാറേ. അന്ന് അയാൾ തന്ന ഫോൺ നമ്പർ കയ്യിലുണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചില്ല. ഓക്കെ, തൽക്കാലം ഞങ്ങൾ പോവാ, തിരിച്ചു വരും. പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തോന്നിയാ സാറേ. ഇവനെ മൂന്നാർ നോക്കി രണ്ടര കൊടുത്ത് തൂക്കി അകത്തെടുത്തെ. ഇപ്പൊ വേണ്ട ബൽറാമേ, ഇനി നമുക്ക് അവളെ ഒന്നുകൂടി കാണണം. ആരേ സാർ? നടി സഞ്ജനയെ. വിഷമിക്കാതെ, ഹൈദരാബാദിൽ 3 ദിവസം നിന്ന് കഴിയുമ്പോ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അതെ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നല്ലേ ഗൗതമ സാർ പറഞ്ഞിരിക്കുന്നത്? ഹലോ. സഞ്ജന മാഡവും പരിവാരങ്ങളും കൂടി എങ്ങോട്ടാ യാത്ര? ആരാ സംസാരിക്കുന്നേ? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാടുത്തിയേ. എവിടേക്കാ യാത്ര? അറിഞ്ഞിട്ട് നിങ്ങക്കെന്താ കാര്യം? എനിക്കെന്താ കാര്യം അറിയണമെന്നുണ്ടെങ്കിലേ ഏടത്തി പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാ മതി. ഉസ്മാനെ, പോലീസ്. ഒന്ന് വേഗം പോടോ. അവരോട് പതുക്കെ പോകാൻ പറ. ഇത് പോലീസ് വണ്ടിയാണ്, എല്ലാം കഴിയുമ്പോ എത്തുള്ളൂ. നീ ഇങ്ങോട്ട് മാറി. ഓ, എന്നാ പിടിച്ചോ.
ഒന്ന് വേഗം പോ സാറേ. എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏത് പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല, അത്രയും ഭാഗം ഓക്കെ ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത് പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താടി കളിക്കല്ലേ, കാണാനല്ലേ. നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും. എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിക്കുന്ന അനുഭവമായിരുന്നു അത്. കുഴഞ്ഞു വീണ എന്നെ അർത്ഥ നഗ്നിയാക്കി ചിത്രങ്ങൾ എടുക്കുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ചോദിക്കാൻ ഞാൻ അയാളുടെ സ്റ്റുഡിയോയിലെത്തി. അന്നാണ് ഞാൻ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. പറയടാ, എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി, ഞാൻ വെറുതെ ജസ്റ്റ് ഫോർ ഫൺ, ദാറ്റ്സ് ഓൾ. ഞാൻ ഇത് വിശ്വസിക്കില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? പറടാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഏയ് വെയിറ്റ്, എന്തിനാ ഈ ഫോട്ടോസ് എന്ന് നിനക്ക് അറിയണമല്ലേ. ഇറ്റ്സ് മൈ ബിസിനസ്. ഈ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടി നീ എനിക്ക് വഴങ്ങും, പിന്നെ ഞാൻ പറയുന്ന പലർക്കും. അതിനുശേഷം ഫോട്ടോ വെച്ചുള്ള അവന്റെ ഉപദ്രവം വർദ്ധിച്ചു. ഒരു ദിവസം എന്നെ തേടി ഞങ്ങളുടെ റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തലയടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞങ്ങൾ ഗോവ വിടാൻ തീരുമാനിച്ചു. പിന്നെ അറിയാമല്ലോ, ലീല സഞ്ജനിയായി, മലയാളികളുടെ ഇഷ്ടതാരമായി. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ വാങ്ങി. കുടുംബസദസ്സുകളുടെ പ്രിയ നായികയായി പേരെടുത്ത് വരുമ്പോഴാണ് വീണ്ടും അയാൾ എന്താ നിർത്തി കളഞ്ഞത് പറഞ്ഞോളൂ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഹൈവേ സൈഡിൽ ഒരു അജ്ഞാത മൃതദേഹം എന്ന വാർത്തയില.
ലീലാമ്മ സഞ്ജനയായി കേരളക്കര കീഴടക്കുമ്പോൾ വിമൽ റോയ് ഗോവ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ കേരളത്തിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ അജ്ഞാത മൃതകമായിട്ട് കിടക്കാനായിരുന്നില്ല, പഴയ ലീലാമയെ കാണാനായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയാം സർ. മേഡത്തിനൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു. പോയി റൂം തുറന്നോളൂ. ആ ഫോട്ടോസും കൊണ്ടായിരുന്നു അയാളുടെ വരവ്. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവ പരസ്യപ്പെടുത്തുന്നായിരുന്നു അയാളുടെ ഭീഷണി. ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഒടുവിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് വിമലിന്റെ പിടിയിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പണവുമായി ഞാൻ ചെന്നു. പറഞ്ഞ പണം മുഴുവൻ ഇതിനകത്തുണ്ട്. Your photos are negatives. ഗുഡ് ബൈ. നിങ്ങളുടെ നിഴൽ പോലും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? പണം മാത്രം തന്നെ എന്നെ അങ്ങ് ഒതുക്കാമെന്ന് കരുതിയോ നീ? വിമൽ പ്ലീസ്, വേണ്ട. ഈ ഒരു രാത്രിയിലെങ്കിലും എനിക്ക് നിന്നെ വേണം. ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട്. കൃത്യം ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു സഹായി ഉണ്ടായിരുന്നു.